നമസ്കാരം. വിവാദ ഉത്തരവിന്റെ മറവിൽ പട്ടയഭൂമികളിൽ നിന്ന് മുറിച്ചു കടത്താൻ ശ്രമിച്ചത് 14 കോടിയുടെ മരങ്ങളാണെന്ന് വിജിലൻസിന്റെ റിപ്പോർട്ട്. നിയമവിരുദ്ധമായി പട്ടയഭൂമികളിൽ നിന്ന് മുറിച്ചു കടത്തിയ 8.5 കോടിയുടെ മരങ്ങൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ടെന്നും വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവാദ മരമുറിയിൽ റവന്യൂ വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. തേക്കുമരങ്ങളാണ് കൂടുതലും മുറിച്ചു മാറ്റിയത്. വയനാട്ടിലെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായതും പരാമർശമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് വ്യാപകമായ മരമുറി നടന്നത്. മരം മുറിക്കാൻ വനംവകുപ്പ് പാസ് അനുവദിച്ചിട്ടില്ലെന്നും റവന്യൂ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാസ് അനുവദിച്ചതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. 9 ജില്ലകളിലായി 14 കോടി രൂപ വില മതിക്കുന്ന 2400 വൻ മരങ്ങൾ നഷ്ടമായെന്ന് വിജിലൻസിന്റെ ചുമതലയുള്ള ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഗംഗാസിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടി തേക്ക് മരങ്ങളാണ് മുറിച്ചു കടത്തിയവയിൽ 90%. തിരിച്ചുപിടിച്ച മരങ്ങളിൽ ഏറെയും തേക്ക് മരമാണ്. 8.5 കോടിയുടെ മരങ്ങളാണ് തിരിച്ചുപിടിച്ചത്. നേര്യമംഗലം, അടിമാലി എന്നിവിടങ്ങളിൽ നിന്ന് മുറിച്ചു കടത്തിയ മരങ്ങൾ പൂർണ്ണമായും കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ തൃശൂരിൽ നിന്ന് കടത്തിയ തേക്ക് 95% കണ്ടെത്തി. വയനാട്ടിൽ നിന്ന് കടത്തിയ ETM കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മരം കൊള്ള തടയുന്നതിലും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിലും റവന്യൂ ഉദ്യോഗസ്ഥർ ഗുരുതര വീഴ്ച വരുത്തിയതായി റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. വില്ലേജ് ഓഫീസർ മുതൽ കളക്ടർമാർ വരെ കേസ് രജിസ്റ്റർ ചെയ്യുകയോ തുടർ നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ല. വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം തടി കൊണ്ടുപോകാൻ വനംവകുപ്പ് പാസ് നൽകിയെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.